ഇന്ന് നമ്മൾ ദേവി ഡേയ്സിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മറീനയിലാണ്, ദുബൈ മറീനയിലാണ്. ഇന്ന് അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് കാഴ്ചകൾ പകർത്താൻ പറ്റുന്നതെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പം നമ്മൾ പോവുകയാണ്. നമുക്ക് അവിടുത്തെ രാവിലെ ഉള്ള കുറച്ച് കാഴ്ചകളും പിന്നെ കുറച്ച് രാവിലെ എന്ന് വെച്ചാൽ പകലത്തെ, രാവിലെ എന്ന് വെച്ചാൽ അങ്ങനെ പറയണ്ട. പിന്നെ നമുക്ക് ഒക്കെ വന്നുണ്ട് കുറച്ച് നൈറ്റ് കാഴ്ചകളൂടെ രാത്രികാല കാഴ്ചകളൂടെ പകർത്താൻ നോക്കാം. ഞാന് ഞങ്ങൾ രണ്ടു പ്രാവശ്യം പോയിരുന്നു, പകലും രാത്രിയായിട്ട് നേരത്തെ രണ്ടു പ്രാവശ്യം. അപ്പൊ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് അവിടേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്. പലരും കണ്ടിട്ടുള്ളവരായിരിക്കും, കാണാത്തവർക്ക് വേണ്ടിയിട്ടുകൂടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളെ കഴിയാൻ പറ്റുന്ന അത്ര നമ്മളത് ഷൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി പോകാം. നമ്മളെ ഇനി ഒരുപാട് കാര്യം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അങ്ങ് വിട്ടേക്കാം. ഓക്കെ. ഹോട്ടൽ ജുമേരയുടെ ഫ്രണ്ടിൽ കൂടെ ആണ് നമ്മൾ പോകുന്നത്. കാണാൻ പറ്റുന്നത്ര ബാക്കിൽ കാണുന്നത് ഹോട്ടൽ ജുമേരയാണ്. നമ്മളെ ഇങ്ങനെ കാണിക്കാം, ജുമേര ഹോട്ടൽ. ഇതിന്റെ ബാക്കിലെല്ലാം ജുമേര ബീച്ചാണ്. കുറെ അധികം ബീച്ചുകളുണ്ട്. നമ്മള് കൈറ്റ് ബീച്ച്, പിന്നെ ജുമേര ബീച്ച് 1, ബീച്ച് 2, പിന്നെ ലാമർ ബീച്ച്, അങ്ങനെ ഇങ്ങനെ ഒരു നേരം മൊത്തം കടലാണ്. ഇതാണ് ബുർജ് അറബ്. ദുബൈയിലൊക്കെ നമ്മൾ ചിത്രത്തിൽ കാണുന്ന എല്ലാരും കണ്ടിട്ടുള്ള അതൊക്കെ അറിയാം. ഇവിടെ തൊട്ടാണ് മറീനയുടെ ഒരു കാഴ്ച വരുന്നത്. പിന്നെ അങ്ങോട്ടല്ലോ ബീച്ചാണ്. ബീച്ചൊക്കെ മറീനയൊക്കെ ഒരു പോഷ് സിറ്റിയാണ്. അത് ദുബൈയുടെ ഒക്കെ ഒരു പോഷ് സിറ്റിയാണ് മറീന. പലതരത്തിലുള്ള കെട്ടിടങ്ങളിലെ പല ഷേപ്പില് പല എന്താ പറയുക ആർക്കിടെക്ചറിന്റെ ഒരു വലിയൊരു സംഭവം തന്നെയാണ് ദുബൈ മറീന. ഞാനിവിടെ ഇപ്പൊ കൂടുതലും കെട്ടിടങ്ങൾ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങടം മുഖം കാണുന്നതിനെക്കാട്ടിലും ഇത് കാണാത്തവർക്ക് ഇത് കാണുന്ന നല്ല ഒരു ഇഷ്ടം ഉണ്ടല്ലേ. ഈ നമ്മള് ന്യൂസിൽ കൂടെ ഒക്കെ കൂടുതലും കാണിക്കുന്ന മറീനയുടെ ഈ ഭാഗത്തൊക്കെ ഉള്ള കെട്ടിടങ്ങളായിരിക്കണം, കാരണം ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ. ഇവിടെ എല്ലാ ഹോട്ടൽസുകളാണ്, പിന്നെ വലിയ 5-സ്റ്റാർ ഹോട്ടലുകള് അങ്ങനെയുള്ള ഹോട്ടലാണ്. ഇത് രസമാണ് കാണാനോ. നമ്മളിപ്പം വന്നിരിക്കുന്നത് ഇതാണ് ദുബൈ മറീനയുടെ ഒരു ഭാഗം ഉണ്ടല്ലേ, കാണാൻ വേദിക്കുന്നു. ഇപ്പം നമ്മളിവിടെ വണ്ടി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഫ്രീ പാർക്കിംഗ് കിട്ടി. അപ്പം നമ്മൾ പാർക്കിംഗ് അങ്ങ് ചെയ്തു. ഈ ഒരു ഏരിയ മുഴുവൻ അതാണ് ഉണ്ടല്ലേ, പോഷായിട്ടുള്ള ഫ്ലാറ്റാണിത്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പം മറീനയിലൊക്കെ ഈ ബോട്ട് സഫാരി ഒക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ പോയിട്ട് നമുക്ക് കാണാം. ടവർ ആണ് ഉണ്ടല്ലേ, ഇതെല്ലാം ഇത് ട്രാമിന്റെ സ്റ്റേഷനാണ്. ട്രാം പോകുന്നുണ്ടോ? പരസ്യൊക്കെ പരസ്യം കൊണ്ടൊക്കെ മൂടിയ നല്ല പോലെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾക്ക് നടുവിലാണ് നമ്മളിപ്പോൾ. ആ കാണുന്ന പോയിന്റിലാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെയാണ് ബോട്ട് സഫാരി ഒക്കെ ഉള്ളത്. വിദേശികളും ഒക്കെയാണ് കൂടുതൽ വന്ന് ഇങ്ങനെ ഇറങ്ങി. നമുക്കറിയില്ല അതിനെപ്പറ്റി കൂടുതൽ എങ്ങനെയാണ് അതിൻ്റെ അകത്തെ റേറ്റ് ഒന്നും. നമുക്ക് ചെന്ന് നോക്കാം. ഒരു ഏതോ ഒരു യൂറോപ്യൻ നഗരത്തിൽ വന്ന ഒരു പ്രതീതിയാണിപ്പം. ഇതെല്ലാം ആൾക്കാരെ കൊണ്ട് വരുന്നതാണ്, ആ ടൂറിസ്റ്റുകളെ കൊണ്ട്. ഇനിയിപ്പൊ ഈ ഒരു ക്ലൈമറ്റ് കൂടെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. ബോട്ട് സഫാരി, ഇതാണ് ദുബൈയുടെ മറീന ബോട്ട് സഫാരിയുടെ സ്ഥലം ഉണ്ടല്ലേ. ബോട്ടുകൾ മാത്രമാണ്, ബോട്ടുകളും വിദേശികളെ ഉള്ളു ഇവിടെ. ഷോപ്പിംഗ് സെന്റർ ഉണ്ടല്ലേ. ഇങ്ങനെ കെട്ടിടങ്ങളുടെ നടുവില് ഇങ്ങനെ ബോട്ടും ഷോപ്പിംഗ് സെന്ററും എല്ലാം ആണ്. ബോട്ടിങ്ങിന് എത്ര പേര് ചോദിച്ചായിരുന്നു നമുക്ക് നോക്കായിരുന്നു.
ഇവിടെ എല്ലാം ഈ ബോട്ട് നടത്തുന്ന ഒരുപാട് മലയാളികളുണ്ട്. ഇപ്പൊ ഞങ്ങൾ ജോയിച്ചവൻ പറഞ്ഞത് ഒരു മണിക്കൂറത്തേക്കിന് 250 ദീർഘമാണ് കാണുന്ന ബോട്ട്. 8 പേർക്ക് 250 ആകത്തുള്ളൂ. പിന്നെന്താ പറഞ്ഞ 4 മണിക്കൂർ ചേട്ടൻ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ മേലെ നേരത്തെ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷിങ്ങിന് പോകാം ഉൾക്കടലില്. 4 മണിക്കൂറാണ്, അതൊരു വലിയ ബോട്ടാണ്, വേറെ ബോട്ടാണ്. അത് 1300 രൂപ എങ്ങാണ്ട് റേറ്റ് ആണ്. 4 മണിക്കൂർ 10 പേർക്ക് പോവാം, 10-12 പേർക്ക് പോവാന്നാണ് പറഞ്ഞത്. ഈ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ ഒരു എത്രയോ മണിക്കൂർ അടിച്ചു ഒളിച്ചു കിടക്കാം. നമുക്ക് എന്താ പറയുന്നത്, പാട്ട് ഡാൻസ് ചെയ്തൊക്കെ ആണല്ലേ. അത് കയറാനുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. ഇതൊക്കെ കൂടുതലും വിദേശികളൊക്കെ ആയിരിക്കും കയറുന്നത്. ലോകത്തിന്റെ എവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളിക്ക് ഒരു ബിസിനസ് കാണും, അത് ഉറപ്പാ. ടിക്കറ്റിന് അല്ല, ആ ബോട്ട് പോകുന്ന മാപ്പാണിത്. ഇതേ മറിയുന്നേടെ ഇവിടെ നിന്നാണ് ഈ ബോട്ട് സവാരി ഒക്കെ തുടങ്ങുന്നത്. പലതരത്തിലുള്ളതും പല റേറ്റിലുള്ളതും പോലുള്ള ബോട്ടുകളാണ് ഈ കിടക്കുന്നതെല്ലാം. ഇത് എന്നിട്ട് ഇവിടെ നിന്ന് ഉൾക്കടലിലോട്ടും പോയിട്ട് നമ്മുടെ എന്താ പറയുന്നത് പല പല ഏരിയകളിലോട്ടൊക്കെ കവർ ചെയ്ത് പോകാനാണ് ബോട്ടുകളാണ് ഈ കിടക്കുന്നതെല്ലാം. ഒരു ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. ഞാനൊരു പോയിന്റിൽ പോയി നിന്നിട്ട് ഒരു ഏകദേശം ഉള്ള ഒരു വ്യൂ എല്ലാം കാണിക്കുകയാണ്. കണ്ടല്ലേ കെട്ടിടങ്ങള്. ഇതാണ് മറീനയുടെ ആ ബോട്ട് സഫാരിയുടെ ആ ഒരു സ്ഥലം. എന്നിട്ട് ഈ ബോട്ട് ഇങ്ങനെ അങ്ങ് പോവാണ്. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഇതുവഴി ഇങ്ങനെ ഉൾക്കടലിലേക്ക് പോവാണ്. ഇത് ഫിഷിങ്ങിനാണെങ്കിൽ നമുക്കൊരു 4 മണിക്കൂർ നമ്മളെ അവർ കൊണ്ടുപോകും, അല്ലെങ്കിൽ 1 മണിക്കൂർ. ഓരോ ബോട്ടിനും ഓരോ റേറ്റ് ആണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് തൽക്കാലം ഇവിടുന്ന് വിടാം. ഇനി അടുത്ത പോയിന്റിൽ കാണാം. കണ്ണ് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അപ്പം നമുക്ക് അധിക നേരം പല്ലാണം പോകണ്ടേ. ഈ കാണുന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നില്ലേ, ഇതെല്ലാം ബോട്ടിന്റെ കൗണ്ടറാണ്. ഇവിടെ പല കമ്പനിയുടെ ബോട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ കൗണ്ടറിൽ നിന്ന് ബ്രോഷർ മേടിക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ച് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നല്ലേ, ബുക്ക് ചെയ്യുന്നത്. ആ എന്നിട്ട് നമുക്ക് ഇതേപോലുള്ള ഏത് ടൈപ്പ് ബോട്ടിൽ വേണമെങ്കിലും കയറാൻ പറ്റും. അപ്പം ഇതുപോലെ ഈ ഒരു സൈഡിലാണ് ഇത്ര 3 എണ്ണം. ഇന്ന സൈഡിലൊക്കെ എല്ലാം കോഫി ഷോപ്പൊക്കെയാണ്. നല്ല രസമാണ് കാണാൻ കേട്ടോ. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഞാനും എന്താ പറയാ, നമ്മളിൽ അമേരിക്കയിലൊക്കെ ചെന്ന പോലെ. നമ്മൾ അമേരിക്ക ഒന്നും പോയിട്ടൊന്നുമില്ല. അമേരിക്ക ചെന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാണത്തില്ലേ എന്താ. ഇത് ഇങ്ങേ സൈഡാണ്. ഇത് ആർത്തിയടെയാണ് കൊന്നൂത്. ആ ഇത് ആർത്തിയടെയാണ്, ദുബൈ മറീന ട്രാൻസ്പോർട്ടേഷൻ ആർത്തിയടെയാണ്. ആർത്തിയ്ക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ ടിക്കറ്റ് എടുക്കാം. അപ്പൊ ആർത്തിയുടെ ഇത് എന്താ റേറ്റ് നമുക്ക് ചോദിക്കാം. ഇത് ബോട്ടിന്റെയൊക്കെ രസ ലൈറ്റ് ഒക്കെ തെളിഞ്ഞ് ഇങ്ങനെ വരികയാണ് ആണോ. ഇവിടെ ഞാൻ അവിടെ ചോദിച്ചിരുന്നു, ഞാൻ ആ കാണുന്ന ബോട്ടുണ്ട് ആദ്യയുടെ ബോട്ട്, അതിൽ അവർ പറയുന്നതെന്ന് വെച്ചാല് 1 മണിക്കൂറത്തേക്കിന് 1 മണിക്കൂർ 25 അതൊരു 3-4 റൗണ്ട് കറങ്ങിയിട്ട് തിരിച്ചു വരും. വലിയ അതാണ്, ഇതൊക്കെ പ്രൈവറ്റ് ബോട്ടുകളാണ്. വലിയ ബോട്ടൊക്കെ പ്രൈവറ്റ് ബോട്ടാണ്. ചെറിയ ബോട്ടിന്റെ കാര്യമാണ്. അതിപ്പോ എന്റെ അടുപ്പിക്കുന്നുണ്ട്. അത് 1 മണിക്കൂറിന് 25 അവിടെ കൗണ്ടർ ചോദിച്ചിരുന്നു. 1 മണിക്കൂർ നമുക്ക് അതിൽ ഒരാൾക്ക് കണ്ടിന്യൂസ് യാത്ര. എപ്പോഴാ തുടങ്ങുന്നത്? ഇപ്പൊ മുതല് 10:30 ഏത് സമയം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പോയാ കൊള്ളാന്നുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുന്ന് മാറാനും തോന്നുന്നില്ല. ബോട്ടെ പോയ പിന്നെ ഇനി ഇവിടുന്ന് അങ്ങ് വിടുവാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാനും സമയം പോകുന്ന അറിയുന്ന സത്യത്തിൽ പലർക്കും ലൈറ്റൊക്കെ കിട്ടുക. ശരിക്കും വരുവാണെങ്കിൽ ഉണ്ടല്ലോ, 3 മണിയാകുമ്പോൾ തൊട്ട് വരണം. എന്നാലേ നമുക്ക് രാത്രിയും ആ ഒരു പകല് രാത്രിയിലെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. സോറി, ഇത് പ്രൈവറ്റ് ബോട്ടല്ല ഈ ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ. ഇത് ഓരോ പ്രൈവറ്റ് കമ്പനിയുടെ ബോട്ടാണ്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്, എനിക്കറിയില്ല അത് കേട്ടിട്ട് ഓരോരുത്തരുത്.
ഓടിക്കല്ല. ഒന്ന് കേറണോന്ന് ആഗ്രഹമുണ്ട്. ആദ്യം വേണ്ടത് ഫുഡൊക്കെ കഴിച്ചൊന്ന് വയറ് നിറയ്ക്കുക, അല്ലെങ്കിൽ ഉണ്ടല്ല കുറച്ച് കഴിയുമ്പോൾ വയറിങ്ങനെ മൂളാൻ തുടങ്ങും, വശിക്കുന്നു വശിക്കുന്നു വശിക്കുന്നു. കുറെ നേരമല്ല, നമ്മുടെ വീടൊന്നും അടുത്തൊന്നും അല്ലല്ലോ. കഴിപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഇവിടെ വാട്ടർ ഫൗണ്ടൻ നല്ല ലൈറ്റിംഗ് ഒക്കെ എല്ലാം ആയി. ഇതെല്ലാം ഹോട്ടൽസും ഇങ്ങനെയുള്ള ഷോപ്പിംഗ് സെന്ററുകളും ഒക്കെയാണ്. ഇതെല്ലാം അതിൻ്റെ ഓരോ കാഴ്ചകളാണ്. ഇതിൻ്റെ അടുത്ത് നിന്ന് എടുക്കാനൊന്നും പറ്റില്ല, അടുത്ത് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ലല്ലോ കെട്ടിടങ്ങളുടെ ആ ഭംഗിയൊന്നും. ഇപ്പം ആ ഭാഗത്തുള്ള എല്ലാ ഷോപ്പിംഗ് സെന്ററും ഓപ്പൺ ആയി. അവിടെ കുറേയും കൂടി തിരക്കാം അല്ലേ. ഇനി ഞങ്ങളിപ്പോൾ ആ സൈഡിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ആ ദൂരക്കാഴ്ച ഒന്നും കാണാൻ ഇത്ര ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ നേരത്തെ ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ. ശരിക്കും ഒരു വിദേശത്ത് വന്ന പോലെ തന്നെയല്ലേ. വിദേശമാണ് നമ്മള് എങ്കിലും ഒരു ശരിക്കും ഒരു യൂറോപ്യൻ സിറ്റി വന്ന പോലെ അതേ ഒരു ഫീലിംഗ് ആണ്. ഉള്ള വിദേശികൾ ഉള്ളതുകൊണ്ട് മാത്രമല്ല, ആ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള കടകളും ഷോപ്പിംഗ് സെന്ററിലും ഒക്കെയാണ് ഉണ്ട്. ഇവിടെ കുറേ കടകളുണ്ട്, സുവനീർ ഷോപ്പുകളുണ്ട്. ഇങ്ങനെ ഇതൊക്കെ വിദേശികളെ ആകർഷിച്ചു തുടങ്ങിയിരിക്കുന്നതാണ്. കഫേ ആ ഒരു ഏരിയ ആണ് ഉണ്ടല്ലേ. ഇതെല്ലാം ചൈനീസ് എല്ലാം ഉണ്ട് കേട്ടോ. സീ ഫുഡ്, സ്പായേ. നമ്മളിവിടെ ഒരു ഹോട്ടൽ, അതായത് ഈ ഒരു ബീച്ച് സൈഡ് ഹോട്ടലിൽ ബുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. ഭയങ്കര സെറ്റപ്പ് സജ്ജീകരണം ഒക്കെയാണ് ഉണ്ട്. ഓരോരുത്തരത്ത് ചുമപ്പാടെ ഓരോരുത്തരത്ത് പച്ച ടേബിൾ ലാമ്പൊക്കെ ഉണ്ട്. ഇത് ഒരു ലെബനീസ് കടയാണ്. അപ്പൊ ഇവിടൊക്കെ എല്ലാം രാത്രി കാലങ്ങളിലാണല്ലോ ഷോപ്പെല്ലാം ഓപ്പൺ ആവുന്നത്. നമ്മൾ ഒരു കടയിൽ കയറി പരീക്ഷിക്കുകയാണ് ഫുഡ്. അധികം ഇങ്ങനൊന്നും വെളിയിലൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല, ഇങ്ങനത്തെ കടകളിലൊന്നും. നോക്കാം, നമുക്കുള്ള പിസയാണ് ഓർഡർ ചെയ്തേക്കുന്നത്, എങ്ങനെയുണ്ടോ നോക്കാം. സ്പ്രൈറ്റ് ഒരു ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ നാരങ്ങയുടെ തോടൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് തന്നേക്കുന്നത് കേട്ടോ. കുറേ ഐസ് കട്ടയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ പൈസ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ സാധാ നമ്മൾ വെളിയിലത്തെ കാട്ടി റേറ്റ് കൂടുതലാണ്. കണ്ട അത്രയും സാധനം കുടിച്ചപ്പോഴേ തന്നെ 12 ദിർഹംസ് ആണ്. നമുക്ക് കഴിക്കാനുള്ള പിസയാണ് വന്നിരിക്കുന്നത്. ഞാൻ പിസ കഴിച്ചു തുടങ്ങാം. ചിക്കൻ പിസയാണ്, ഒരെണ്ണം കഴിച്ചു നോക്കാം. നമ്മളെ പിസ ഹട്ടി ഇതേ പിസ കഴിച്ചിട്ടുള്ളൂ, പിന്നെ അത് കഴിഞ്ഞ ശേഷം പിസ കഴിക്കുന്നത്. ഇപ്പം ഇവിടുന്ന് എത്രയായി? 49 ആണേ. മുളക് പൊടി തന്നെ, മുളക് ചില്ലി, ചില്ലി ഫ്ലക്സ് ഒക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നെ. ഇങ്ങനെ നമുക്കും വീട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എന്തിനു കൂട്ടാനൊക്കെ ഇതുപോലെ എടുക്കാം. നല്ല രസമല്ലേ കുപ്പി ആണെങ്കിൽ. ഓറിയാനോ, ഓർഗാനോ ഓൾറെഡി ഇറ്റാലിയൻ പിസയ്ക്കൊക്കെ ചേർക്കുന്ന ഓരോ സംഭവമാണ്.
പിസ അടിക്കുമ്പോ മനുഷ്യനെ കണ്ണു കാണത്തില്ല, അതാണ് ഇപ്പൊ കാണുന്നത്. പിന്നെ പിസയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിയിരിക്കുന്നു കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറയില്ല, വീടുന്നുമില്ലല്ലോ. ഞാൻ തോറ്റ് പിന്മാറി. ഒഴിക്കൻ കണ്ടു കഴിഞ്ഞപ്പോ അവള് വേറെ അടുത്ത് കൊണ്ടു. കൊടയല്ലേ എടുത്തിട്ട് കൊടയുമായിരുന്നു. ഓക്കെ, പിന്നെ കാണാം. പറഞ്ഞ കഴിച്ചോ? ചപ്പാത്തി ചുരുട്ടി വെച്ച് കഴിക്കുന്ന പോലെ കഴിക്കുന്നേ, അടിപൊളിയാ. അപ്പോഴേ ഇനി കഴിച്ചിട്ട് കാണാം, ഇല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ പിസ്സ എല്ലാം കഴിച്ചു കഴിഞ്ഞു. മറീനയുടെ രാത്രികാല കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ബിൽഡിംഗ് എല്ലാം ഇങ്ങനെ തിളങ്ങി, നല്ല ലൈറ്റിങ്ങിൽ നല്ല കിടുക്കനായിട്ടിരിക്കുകയാണ്. മറീനയുടെ സുന്ദരമായ കാഴ്ചകള്. ഇതേപോലെ കുറെ ബോട്ട് അടുക്കുന്ന സ്ഥലവും ഇങ്ങനെ നമ്മളെ കയറ്റി വിടുന്ന ഇതുപോലെ ടിക്കറ്റ് എടുത്ത് പോകുന്നത് കുറെ ഭാഗങ്ങളുണ്ട്. രണ്ട് കാഴ്ചകളൂടെ കാണുകയും നമ്മളെപ്പോഴും ഒരു പകലൊരു 3 മണിക്ക് ശേഷവും വൈകിട്ടും കൂടെ ഈ ഒരു ക്ലൈമറ്റ് വരുന്നതായിരിക്കും നല്ലത്. അപ്പൊ നല്ലതായിട്ട് നൈറ്റും ആ ഡേയും ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ വരുന്ന ഒരു ക്രൂസ് വരുന്നതുണ്ടോ, ഇതിനകത്ത് ആട്ടും പാട്ടും പാർട്ടിയൊക്കെ നടക്കുന്ന ഒരു വലിയൊരു ഒരു ബോട്ടെന്ന് പറയരുത്. നല്ല കളർഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് വരുവാണ്. ഇത് ഗ്രൂപ്പായിട്ട് ബുക്ക് ചെയ്യുന്നതുകൊണ്ട്, അല്ലാതെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വേണേലും കയറാം. ഇതിനകത്ത് ബുഫേ ടൈപ്പ് ഫുഡൊക്കെയാണ്, നല്ല രസമായിട്ടുള്ളത്. രാത്രികാല കാഴ്ചകളുടെ സൗന്ദര്യമാണ്. എനിക്ക് തോന്നുന്നതെന്താ വെച്ചാല് ദുബായ് കാണാന് രാത്രിയാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് തോന്നുന്നു. ലൈറ്റും എന്താ പറയുന്ന ഒരു വേറൊരു ആംബിയൻസോ അറ്റ്മോസ്ഫിയറും തന്നെയാണ്. ദുബൈയിലെ നല്ല രസമാണ് കാണാൻ, അവിടെ പോകാനേ തോന്നുന്നില്ല. ഒരപ്പം കിടന്ന് എല്ലാം ഇരുന്ന് വീഡിയോ പിടിക്കുന്നത് നമ്മളെ പോലെ ചിലപ്പോ യൂട്യൂബർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതായിരിക്കാം. കൊറേ നേരം കൊണ്ട് ചെയ്യാണ്. ഇത് കണ്ടോ, ഇതെല്ലാം ഓരോരോ ചെറിയ ചെറിയ കുഞ്ഞു ഇങ്ങനെ സുവനീർ ഷോപ്പ്, അങ്ങനെ കോഫി ഷോപ്പൊക്കെയാണ്. അത് ഭയങ്കര മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടേക്കാണ് ആൾക്കാരെ ആകർഷിക്കാനായിട്ട്. മേളിലുണ്ട്, താഴെയുണ്ട്. അതിന് മേളിൽ ഒരു യോഗ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ എഴുതിയേക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള എല്ലാം ഉണ്ട്. ഇനി ഇവിടുന്ന് പോവാ, കണ്ടാലും മതിയാവില്ല, എന്നാലും പോയല്ലേ പറ്റൂ. അപ്പൊ നമ്മള് ദുബായ് മറീന തൽക്കാലത്തേക്കിനും വിടുകയാണ്. കുറച്ച് ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തു, അത് നിങ്ങൾ എല്ലാവരിലും എത്തിക്കുന്നതായിരിക്കും ദേവി ഡേയ്സിൽ കൂടെ. അപ്പൊ എല്ലാരും ദേവി ഡേയ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇനി കമന്റ്സ് അയക്കുക, ഷെയർ ചെയ്യുക. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മളെ വീട് പറയുന്നു, ഗുഡ് നൈറ്റ്.